ശക്തിയോടെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമ്പൂർണ്ണമായി സമർപ്പിച്ച പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഒക്കെ പരിശുദ്ധാത്മ നമ്മെ അധികമായി ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് അമേൻ. അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കിയിരിക്കുവാൻ നമുക്ക് സമയമില്ല. അടുത്തിരിക്കുന്ന വ്യക്തിയെ നോക്കാൻ പോലും സമയമില്ല. അമേൻ. ഇനി ചില ദിവസങ്ങൾ മാത്രം, അമീൻ, വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുൻപിൽ ബാക്കിയുള്ളൂ. പ്രാപിക്കേണ്ടത് ഈ ദിവസത്തിനുള്ളിൽ പ്രാപിച്ചെടുത്തോണം. സ്തോത്രം. അലസരായിട്ടിരിക്കാൻ സമയം ഇല്ല. പ്രാപിക്കേണ്ടത് പ്രാപിക്കണം. സ്തോത്രം. ദൈവോരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഈ ദിവസവും ഈ രാത്രി നമുക്കായിരിക്കപ്പെടാം. ഈ പകൽക്കാലം കർത്താവിന് വലിയൊരു ദാസന ദൈവ ശക്തിയോടെ നമ്മുടെ മധ്യ ഉപയോഗിച്ചല്ലോ. വലിയ വിടുതലിൻ്റെ കരം ഈ പകൽക്കാലവും കർത്താവ് നീട്ടിയല്ലോ. ഈ രാത്രിയും ദൈവത്തിൻ്റെ വലിയ വിടുതൽ നമ്മുടെ മധ്യ നടക്കുവാൻ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കർത്തസ്ഥനിലായിരിക്കപ്പെടാം. നാം വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുമെങ്കിൽ, സ്തോത്രം, ഈ രാത്രിയും ദൈവം നമ്മോട് വ്യക്തമായിട്ട് ഇടപെടുകയും സ്വർഗീയമായ അഭിഷേകത്താൽ ഇനിയും ദൈവം നിറയ്ക്കുവാനിടയായി തീരും. പുത്തൻ കൃപകൾ, വെളിപ്പാടുകൾ, പ്രവചന അധികാരം തുടങ്ങിയ അനവധി ദൈവകൃപകൾ, എണ്ണമില്ലാത്ത ദൈവകൃപ നമ്മുടെ മേൽ ദൈവം പകരുവാനിടയായി തീരും. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ഈ രാത്രിയായിരിക്കാം. ഈ പകൽക്കാലം കർത്താവ് തൻ്റെ ദാസനെ ഉപയോഗിച്ചാലും രാത്രി ഉപയോഗിക്കാൻ പ്രാർത്ഥനയോടായിരിക്കാം. തുടർന്നുള്ള സമയം ശുശ്രൂഷകൾക്കായി കർത്താവിന് വലിയൊരു ദാസൻ അമിസ്തോത്രം പാസ്റ്റർ സ്കറിയ പാസ്റ്ററെ ഞാൻ ക്ഷണിക്കുന്നു. ദൈവമേ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. പ്രൈസ് ദ ലോർഡ്. പോരാ പോരാ, ഒന്നുകൂടെ ശക്തിയോടെ. കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് വന്ദനം. ഇന്ന് രാത്രി കർത്താവിൻ്റെ കൃപയാൽ നമുക്കായിരിക്കേണ്ട സ്തോത്രം. കർത്താവിൻ്റെ ദാസന്മാരെ, പ്രിയ ജോമോ പാസ്റ്റർ, നമ്മൾ വളരെ സ്നേഹിക്കുന്ന ഈ ദാസന്മാരെല്ലാം, ബിജു പാസ്റ്റർ, നമ്മുടെ ജോർജ് സാറ്, കർത്തുദാസൻ പ്രവീൺ, ഇട്ടി ഐ ബി സാറ്, കോശി ഫിലിപ്പ് പാസ്റ്റർ തുടങ്ങി ദൈവദാസന്മാർ, മറ്റെല്ലാ ദൈവമക്കൾക്കും വന്ദനം. ഇന്ന് രാത്രി ശക്തിയോടെ നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. അഭിഷേകത്തിൻ്റെ ഒരു പുതിയ പകർച്ച ദൈവം നമ്മുടെ മേൽ പകരും. രാവിലെ ദൈവം നമ്മെ അനുഗ്രഹിച്ചു എന്ന് ഉറപ്പുള്ള ഒരു സ്തോത്രം പറഞ്ഞാണ്. കഴിഞ്ഞ 15 വർഷമായി പി എം ജി സഭയിൽ, പ്രത്യേകിച്ച് പാളയം തുടങ്ങിയുള്ള എല്ലാ മിക്കവാറും സഭകളിലും കഴിഞ്ഞ 15 ശുശ്രൂഷിപ്പാൻ തുറമാനമായി ദൈവമിടയാക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഇവിടെയാണ്. അടുത്ത ശനിയാഴ്ച പകലി രാത്രിയും നമ്മളെ തന്നെ പാറശാലയിലുള്ള സഭയിൽ 21 20 അടുത്ത ശനിയാഴ്ച പകലിൻ രാത്രി അവിടെയാണ് ശുശ്രൂഷിക്കുന്നത്. തുറമാനമായി നമ്മുടെ സഭകളിലൊക്കെ ശുശ്രൂഷിപ്പാൻ കർത്താവ് ഇടയാക്കുന്നു എന്നുള്ളതിനായി സ്തോത്രം. കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞതിനായി സ്തോത്രം പറയാം. ഓ, ഈ ഉണങ്ങിയ സ്തോത്രമാണ്, ഉറക്ക സ്തോത്രമാണ്. ഇവിടെ പ്രസംഗിക്കാൻ വയ്യാതെ ഞാൻ നിന്ന സമയമൊക്കെ ഓർക്കുന്നുണ്ട്. രണ്ട് വാക്യം വായിച്ചപ്പോൾ പോയിട്ട് തന്നെ പിന്നെ അന്തരീക്ഷം മാറി, ആരാധന വെളിപ്പെട്ടു. പ്രസംഗിക്കാൻ പറ്റാത്ത ദിനങ്ങളും രാത്രികളുമുണ്ട്. പി എം ജിയുടെ പഴയ ആരാധനയുടെ മണ്ഡലം അനുഭവിച്ചവർക്കറിയാം, തീയിറങ്ങിയ കാലഘട്ടങ്ങളാണ്. അതിന്നും കുറഞ്ഞിട്ടില്ല. ദൈവം തന്നെ അഗ്നി നമ്മുടെ മേൽ പകരുന്നതിനായി സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഒരു സഹോദരി ഇവിടെ വന്നു, ദൈവം അവരെ വിടുവിച്ചു. ഞാൻ അവരോട് അവരെ കുറിച്ച് കൂടുതൽ വീട് അന്വേഷിച്ചപ്പോൾ, ഒരു തുണിക്കട നടത്തുകയാണ് അവർ. അവരുടെ ഭർത്താവ് വളരെ എതിരാണ്. ഇന്ന് യോഗത്തിന് വരാൻ ആഗ്രഹിച്ചപ്പോൾ തന്നെ അവരെ അമ്മാവിയും അമ്മയ്ക്ക് അസുഖമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. ശത്രു പ്രയാസം ഉണ്ടാക്കി. ആ സഹോദരി നടത്തുന്ന ആ തുണിക്കടയിൽ ജോലിക്കൊരു സ്ത്രീ നിപ്പുണ്ട്. ആ സ്ത്രീയുടെ മകൻ, 10-15 കൊച്ചൻ, നല്ല മിടുക്കൻ, ഒരു കത്രിക എടുത്തൊരു മരത്തിലോട്ട് എറിഞ്ഞതാണ്. ആ കത്രിക തിരിച്ചു വന്ന് കണ്ണിനകത്ത് കുത്തി കയറി, കണ്ണിനകം കീറിപ്പോയി. ഇനി ആ കണ്ണിന് കാഴ്ച കിട്ടുന്ന കാര്യം സംശയമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുപോലെ കീറിപ്പോയി. അങ്ങനെ ഒത്തിരി പോരാട്ടം സഹിച്ചാണ് ആ സഹോദരി ഇന്ന് ഇവിടെ വന്നത്.
പോകാൻ നേരത്തെ അവർ വിടുവിക്കപ്പെട്ടു പോയി. നമ്മുടെ ഇടയിൽ ഇത്രയും ആത്മീയരായ ദൈവമക്കൾ നമ്മൾ ആരാധിക്കുമ്പോൾ ഒരു ദുഷ്ടപിശാചിവിടെ ഇളകാൻ നമുക്ക് അനുവദിച്ചുകൂടാ. കാരണം നമ്മുടെ മേലുള്ള അഭിഷേകം അതിനെ ജയിക്കുന്ന അഭിഷേകമാണ്. സ്തോത്രം, സ്തോത്രം. ദൈവാത്മാവിൻ്റെ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ ഇളകേണ്ടതല്ല ഇളകും. നമ്മുടെ യേശുവിൻ്റെ നാമത്തോളം ശക്തിയുള്ള നാമം വേറെ ഏതുണ്ട്? കോടിക്കണക്കിന് ആളുകൾ അവരെയൊക്കെ ആരാധിക്കുന്നുണ്ട്. പക്ഷെ കോടിക്കണക്കിന് ആളുകൾ ആരാധിക്കുന്ന ഈ സാധനത്തെ അഭിഷേകം പ്രാപിച്ച ഒരു ദൈവമേതിൽ യേശുവിൻ്റെ നാമത്തിൽ അടങ്ങാൻ പറഞ്ഞാൽ അടങ്ങുന്നെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ ശക്തി തന്നെ ഭയങ്കരമാണ്. നമ്മുടെ കർത്താവ് ആരാ? ഇതിൻ്റെയൊക്കെ മേളിൽ അധികാരം പ്രാപിച്ച സർവശക്തനായ ദൈവം നമ്മുടെ മധ്യമുണ്ടെങ്കിൽ ഒരു ദൈവമൈത നിരാശപ്പെട്ടിരിക്കരുത്. നീ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കൂത്രം. നമ്മുടെ മേലുള്ള ആത്മാവിൻ്റെ ആഴം നമ്മൾ അറിയണം. കുറെ അന്യഭാഷ വെറുതെ പറയുകയല്ല, അതിനകത്തൊരു ശക്തിയുണ്ട്, അതിനകത്തൊരു വിടുതലുണ്ട്. ഏതാണ്ട് 22 ഫാനുകൾ ഇതിനകത്തുണ്ടെന്ന് തന്നെ കണക്ക് കൂട്ടൽ. ഇപ്പം ആര് വേണ്ടണ്ട, പിന്നെ നാളെ എണ്ണിയാൽ മതി. 22 കാണും. ആ 22 ഫാനുകളിൽ എല്ലാം ഒരേ കളറാണ്. ലീഫ് കളറ് എല്ലാം ഒരുപോലെയാണ്. പക്ഷേ മൂന്നും ഒന്ന് നാല് പുള്ളികൾ അനങ്ങാതിരിക്കുന്നു. ഒരു ചലനവും ഇല്ല. ഇവർ കിടക്കുന്നത് നമ്മുടെ ഹോളിലാണ്. തൊട്ടടുത്തൊക്കെ തുള്ളുന്ന പുള്ളികൾ ഇരിപ്പുണ്ട്. എന്നാലും ഇവരാണ് നാലു പേര് വെറുതെ ഇരിക്കുന്നു. ആ ഫാനോട് ചോദിച്ചാൽ പറയും, ഞാൻ ആരാന്നറിയാം? അറിയാം, ഞാൻ ഉഷ ക്രോംപ്ടൺ ഗ്രീവാ, പോളാറാ, 7 ഗ്യാരണ്ടിയാ. എൻ്റെ ലീഫ് കണ്ടോ? എൻ്റെ കളറ് കണ്ടോ? എൻ്റെ കപ്പാസിറ്റർ കണ്ടോ? എൻ്റെ ഇതൊക്കെ ട്രാൻസ്ഫോമർ കണ്ടോ? എല്ലാം നല്ലതാ. പഴയ നീ എന്താ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്? അത് മാസ്റ്ററേ, എൻ്റെ മേലൊരു ശക്തി വന്നിട്ടില്ല. സ്തോത്രം. അതിൻ്റെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യാമോ? ഒരു ശക്തി അങ്ങോട്ട് വരുമ്പോൾ ഇവൻ കറങ്ങാൻ തുടങ്ങും. പ്രൈസ് ദ ലോർഡ്. 22 ഫാനിൽ 4 വെറുതെ കിടക്കുന്നത് കമ്പനി മോശമായിട്ടല്ല, കുടുംബം മോശമായിട്ടല്ല, വന്നത് മോശമായിട്ടല്ല, അവൻ്റെ മേൽ ശക്തി വ്യാപരിക്കുന്നില്ല. ഇന്ന് രാത്രി ശക്തി നമ്മുടെ മേൽ വ്യാപരിച്ചാൽ ദൈവത്തിനെ ഉപയോഗിക്കാൻ പോകുന്നു എന്നുള്ളതിനാൽ വടക്കെ ദൈവത്തെ ചലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അനങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ശക്തി നമ്മുടെ മേൽ വന്നിട്ടില്ല. ഈ ശക്തി വന്നാൽ വെറും അന്യഭാഷ പറയാൻ മാത്രമല്ല, എല്ലാ രോഗത്തിനും ഈ ശക്തി മതി. തൊലി ത്വക്കിന് രോഗമുണ്ടെങ്കിൽ സ്കിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം. പല്ലിന് കുഴപ്പമുണ്ടെങ്കിൽ ഡെൻ്റലിനെ ആളെ കാണിക്കണം. എല്ലിന് കുഴപ്പമുണ്ടെങ്കിൽ ഓർത്തോയെ കാണിക്കണം. പക്ഷേ ക്യാൻസറായാലും പല്ലുവേദനയായാലും എല്ലുവേദനയായാലും നടുവേദനയായാലും ടിവി ആയാലും ഏത് പ്രശ്നത്തിനും ഒറ്റ ദൈവശക്തി വ്യാപരിക്കുമ്പോൾ സകല രോഗബന്ധനങ്ങളും അഴിക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി വെളിപ്പെടുകയാൽ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കട്ടെ. ഹോ രാമായ ഹുഡാലായ ശബ്ദനാധികാരാധയ അവരെ പ്രാപിക്കുന്ന ബന്ധനങ്ങൾ അഴിയുന്ന ചങ്കരകൾ പൊട്ടിമാറുന്ന അടിത്തറകൾ കുലുങ്ങുന്ന ഒരാരാധന വെളിപ്പെടുക. ഓ ജീസസ്. മറിയയോട് ദൂതം പറഞ്ഞത്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും.
അപ്പോൾ ആ തലമുറ ഇല്ലാത്തവർക്ക് ഈ ശക്തി തലമുറയെ നൽകുമെങ്കിൽ 12 വർഷം രക്തസ്രാവമുള്ള സ്ത്രീക്ക് ഈ ശക്തി മതിയായിരുന്നു വിടുതൽ. യേശു പറഞ്ഞു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. രക്തസ്രാവമുള്ളവരുടെ ബാധ മാറാൻ ഈ ശക്തി, തലമുറയില്ലാത്തവ തലമുറയ്ക്ക് ഈ ശക്തി, കെട്ടഴിയാണ് ഈ ശക്തി, ബന്ധന വഴിയാണ് ഈ ശക്തി, നിന്റെ ഒരുക്കാൻ ഈ ശക്തി, നിത്യതയിൽ എത്തിക്കുവാൻ ഈ ദൈവശക്തി. ഇന്ന് രാത്രി പ്രാപിക്കാത്ത മുഴുവൻ ആളുകളും ആത്മശക്തിക്കായി അർപ്പിക്കപ്പെടട്ടെ. നമ്മളെ ഒരു വാക്യം വായിച്ചിട്ട് നമ്മൾ ആത്മ പകർച്ചയിലേക്ക് ഇറങ്ങാൻ പോകുകയാണ്. 2 കൊരിന്ത്യലേഖനം 4:6 ഉറക്കെ വായിച്ചോ, വേഗം വായിച്ചോ. ഇരട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിന്റെ മുഖത്തിന്റെ തേജസ്, ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ മുഖത്തിന്റെ തേജസ് ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിക്കണം, ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിക്കണം. ഓടിച്ചു പോകുക കമ്പി വാചകം പോലെ. 40 ദിവസം കർത്താവിനോടുകൂടെ ഇരുന്ന് ഇറങ്ങി വന്ന മോശയുടെ മുഖം തേജസ് കൊണ്ട് നിറഞ്ഞു. കൂടെ നിന്ന വിശ്വാസികൾ പറഞ്ഞു, മുഖത്തൊരു തുണി ഇഴ്, ഞങ്ങൾക്കിതിനെ കാണാൻ ഒക്കുന്നില്ല, ഇത്ര തേജസ്. പ്രൈസ് ലോർഡ്. ഏലിയാവ് പറഞ്ഞു, എൻ്റെ കർത്താവേ, നിന്റെ തേജസ് എന്നെ കാണിക്കണം. ഏലിയാവിനെ ദൈവം കയറ്റി പാറയെ നിർത്തി. ഒരു തേജസ് അതുവഴി കടന്നുപോയി. ഏലിയാവ് തന്നെ പുതപ്പെടുന്ന മുഖത്തോട്ടങ്ങിട്ടു. ഏലിയാവിൻ്റെ പുതപ്പേൽ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി. ഒരാളുടെ മുഖത്താണെങ്കിൽ മറ്റൊരാളുടെ പുതപ്പേലാണ്. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവമക്കളെ അകത്തു ദൈവ തേജസ് പകർന്നിരിക്കുക. എൻ്റെ അകത്തു തേജസ് വേണമെന്ന് ഉറപ്പുള്ളവർ സ്വതന്ത്രം പറയാം. അകത്ത് തേജസ് ഉള്ളവനെ കണ്ടാൽ അറിയാം, അകത്ത് കൃപയുള്ളവനെ കണ്ടാൽ അറിയാം. അതിന്റെ വീടുതൽ വെളിപ്പെടാൻ പോകുകയാണ്. ശക്തിയോടെ പിന്നെ ഈ അഭിഷേകത്തിന്റെ ശക്തി, കുഞ്ഞെ ഇല്ലാതെ ജീവിക്കാൻ നോക്കിയല്ല, ഇത് നഷ്ടപ്പെട്ടവന് പുതുക്കിക്കോണം, പ്രാപിക്കാത്തവർ പ്രാപിച്ചോണം. പഴയ നിയമത്തിൽ അങ്ങാടി മരുന്ന് ഇടിച്ച് കാച്ചി കുറുക്കി ഒലിവെള്ളക്കകത്ത് ഉണ്ടാക്കിയ അഭിഷേകം, സമാഗമ കൂടാരത്തിൽ കിടക്കുന്ന മേശയിലും മേശയുടെ കാലയിലും തൊട്ടിയിലും ചട്ടുകത്തലും കിണ്ണത്തേലും ഒക്കെ പുരടണം. മേശ പുരടണം, മേശയുടെ കാലം പുരടണം, നിലവിളക്ക പുരടണം. അഭിഷേകം എല്ലാത്തിനും വേണം. അപ്പം ഞാൻ ചോദിക്കട്ടെ, മേശ സ്വർഗത്തിൽ പോവാൻ പോരെ? നിലവിളക്ക് സ്വർഗത്തിൽ പോവും, പിന്നെ എന്തിനാ അതിൻ്റെ കാലിലാണ് അഭിഷേകം പുരട്ടും? സ്വർഗത്തിൽ പോകാൻ അഭിഷേകം വേണമെന്നല്ലേ നമ്മൾ പറയും? മേശ സ്വർഗത്തിൽ പോവുകയില്ല, നിലവിളക്ക് സ്വർഗത്തിൽ പോകുന്നില്ല, പിന്നെ എന്തിനാ അതിൻ്റെ കാലിലാണ് അഭിഷേകം പുരട്ടുന്നത്? ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരുന്ന ആലയത്തിൽ കിടക്കുന്നു എന്ന കാരണത്താൽ അതിൻ്റെ മേൽ അഭിഷേകം വേണം. പ്രൈസലോ. അങ്ങനെയാണെങ്കിൽ തങ്കില ചങ്കില ചോര കൊണ്ട് വീണ്ടെടുത്ത തിരുസഭയിൽ അംഗങ്ങളായി കർത്താവിൻ്റെ വരവിനെ കാത്തിരിക്കുന്ന മുഴുവൻ ആളുകളും ആത്മശക്തി പ്രാപിച്ചിരിക്കണം, അവർ അഭിഷേകം പ്രാപിച്ചിരിക്കണം. പ്രൈസലോ. ഉറക്കെ സ്വതന്ത്രം പറ.
അഭിഷേകം പ്രാപിക്കാൻ ഇന്ന് രാത്രി ഒരുക്കപ്പെടുന്നവരുടെ ദൈവം പകരാൻ പോവുക. ഇന്ന് എവിടെ ചെല്ലണമെങ്കിലും ആധാർ കാർഡ് കാണിക്കണം. 500 രൂപയുടെ പഴയ നോട്ട് മാറാൻ 1000 മാറാൻ ബാങ്കിൽ ചെന്നാൽ ആധാറിൻ്റെ കോപ്പി എടുത്ത് അവിടെ നോട്ടിൻ്റെ നമ്പർ എഴുതി കൊടുത്താലേ മാറുള്ളൂ. എല്ലായിടത്തും ആധാർ വേണം. ഏതെങ്കിലും ഐ ഡി കാണിക്കണം. പഴയ ഇന്ന് രാത്രി അഭിഷേകം പ്രാപിക്കാൻ ഒരു ഐ ഡിയും വേണ്ട, ഒരാധാറും വേണ്ട, പാസ്പോർട്ടിൻ്റെ കോപ്പി വേണ്ട, ഡ്രൈവിംഗ് ലൈസൻസ് വേണ്ട. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി, വിശ്വസിക്കുന്ന മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി ഈ ഹോളിനകത്ത് വ്യപ്പെടാൻ പോകുകയാണ്. ഇത്തരം പ്രാപിച്ച ദൈവശക്തി അല്ല, ഇത്തരം പുത്തൻ അഭിഷേകത്തിന്റെ മേൽ എന്റെ ദൈവം പകരാൻ പോകുകയാണ്. കരം തട്ടി ദൈവത്തെ സ്തുതിക്കട്ടെ. ആ ശക്തിയോടെ പ്രാപിച്ചില്ലെങ്കിലോ വെട്ടിച്ചുരുക്കി പറയാം. അടുത്ത ദിവസങ്ങളൊക്കെ ദൂത് കേൾക്കാം. ഒരു വിടുതൽ സംഭവിക്കണം. ആരാധന ഒഴുക്ക് വീണാൽ വിടുതൽ ആരംഭിച്ചു കഴിഞ്ഞു. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് 2 വാക്യം വായിച്ച റോമാലേഖനം 8:11, ഫിലിപ്പിയർ 3:20, ഈ വാക്യം അടിവര ഇട്ടോണം. ഈ വാക്യം ആയുഷ്യം മറക്കരുത്. വേദപുസ്തകത്തിലെ അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്, അല്ലെങ്കിലും പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് നമ്മുടെ അനുഭവത്തിൽ ഏറ്റവും ആഴമായൊരു വാക്യമാണ്. ആ വാക്യം ഒന്നുകൂടെ ഉറക്കം വായിച്ച്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് അവിടെ നിന്ന് നിങ്ങളിൽ, ഞാൻ ശ്രദ്ധിച്ച്, നിങ്ങളിൽ വസിക്കുന്നു. പ്രാപിച്ചു പോകാനല്ല, പ്രാപിച്ചു കളയാനല്ല, നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ എന്നുവരെ കർത്താവിൻ്റെ വരവ് വരെയോ നിൻ്റെ മരണം വരെയോ വസിക്കുന്നു എങ്കിൽ, ആ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ആ ഈ മർത്യമായ ദ്രവത്വമായ ശരീരം അമർത്യമായ അദ്രവത്വമായി മാറുവാൻ വേറെ മാർഗമില്ല. ആത്മശക്തി പ്രാപിച്ചിരിക്കണം. ശാര മനക മണയ മദല ചുടയ ഹടക ദിഗര ദിഗര വശ രബ്ദ രേദ ഹർത്തല വേദി രക്ഷമരബ്ദ ഹർത്തല വേദന യേശുവിന്റെ നാമത്തിൽ പ്രാപിച്ചേ പറ്റൂ, പ്രാപിച്ചേ പറ്റൂ. കാകള മധ്യാകാശത്ത് മുഴങ്ങുമ്പോൾ രൂപാന്തരപ്പെടണമെങ്കിൽ ഈ ആത്മശക്തി പ്രാപിച്ചിരിക്കണം, പ്രാപിച്ചിരിക്കണം. സ്തോത്രം. യേശുവിനെ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിച്ചവരുടെ ആത്മാവ്. എബ്രിയ ലേഖനത്തിൽ വായിക്കുന്ന വാക്യം എങ്ങനെയാണ് വായിക്കേണ്ട? വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. എന്നിട്ട് വായിക്കുന്നു, അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. ക്രിസ്തുവിൽ വ്യാപരിച്ചു, യേശുവിൽ വ്യാപരിച്ച ആത്മാവ് ഇന്ന് രാത്രി നമ്മുടെ മേൽ വ്യാപരിക്കുന്നു. ആമേൻ. ഓരൊക്കെ സ്തോത്രം പറഞ്ഞ് പ്രൈസ് ദി ലോർഡ്. ഇപ്പം വായിച്ച ഫിലിപ്പിയർ 3:20 അല്ലയോ? ഫിലിപ്പിയർ 3:20 വായിച്ച് കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തു.
സാധാരണ ശക്തിയല്ല ഇത് അത്യന്ത ശക്തിയാണ് സ്വർഗത്തിലെ ശക്തിയാണ് തൃത്വത്തിൽ ഭൂതാവനായ പരിശുദ്ധാത്മ ശക്തിയാണ് യേശുവിന്റെ രക്തം ചെയ്യും ഈ ശക്തിന്റെ മേൽ വരുമ്പോൾ ആളുമാറിയവരെ പോലെ ആകാൻ പോകുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിക്കും വായിക്കുന്നത് എങ്ങനെയാണ് പിതാവായ ദൈവം യേശു ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു അഭിഷേകം പ്രാപിച്ചോ നിന്റെ മേൽ ദൈവശക്തി വരും ദൈവശക്തി വരും ചെല്ലോട് ചോദിച്ചോ പ്രാപിച്ചോ പ്രാപിച്ചോ എന്ന് ചോദിച്ചെങ്കിൽ സ്തോത്രം ശക്തി പ്രാപിച്ചവന്റെ ആരാധന കാണുമ്പോൾ അറിയാം അവന്റെ ആരാധനയ്ക്ക് വ്യത്യാസമുണ്ട് അവന്റെ കൈയടിക്ക് വ്യത്യാസമുണ്ട് അവന്റെ സ്തോത്രത്തിന് വ്യത്യാസമുണ്ട് അവന്റെ സാക്ഷ്യത്തിന് വ്യത്യാസമുണ്ട് അവന്റെ പദ്ധതികൾക്ക് വ്യത്യാസമുണ്ട് പ്രാപിച്ച ദൈവമായതിനായി സ്തോത്ര യേശുവിന്റെ രക്തം പ്രാപിച്ചു വേണം പോകാൻ ഇവിടെ യോഗ ലീഡ് ചെയ്ത ദൈവദാസൻ പറഞ്ഞു നിങ്ങൾ പ്രാപിക്കണം പ്രാപിക്കണം എന്ന് രാവിലെ വൈകിട്ടും പറഞ്ഞു കഴിഞ്ഞ 10-14 ദിവസമായിട്ട് പ്രാപിക്കാൻ പറയുക കേട്ടു പോകാനല്ല പ്രാപിക്കാൻ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇന്ന് 14 എത്ര ദിവസം 15 ആരൊക്കെ പ്രസംഗിച്ചു തോമസുകുട്ടി മാത്തുക്കുട്ടി മേരിക്കുട്ടി ആ മേരിക്കുട്ടി പ്രാപിച്ചില്ല ഒത്തിരി പേരുടെ പേര് പറയാം അത് നല്ലതായിരുന്നു ഇത് നല്ലതായിരുന്നു ആ സ്തോത്രം മറ്റേ പുള്ളിയുടെ നല്ലതായിരുന്നു പറ്റുവാണെ അയാളെ ഒന്ന് വിളിക്കണം ഇതൊക്കെ പറഞ്ഞതല്ലാതെ കുഞ്ഞു നീ എന്തോ പ്രാപിച്ചതാ ഞാൻ ചോദിച്ചു പ്രാപിച്ചോ നല്ലൊരു പ്രസംഗം കേട്ട് തല കുലുക്കിയേച്ച് പോയോട്ട് പ്രാപിച്ചതായില്ല ഇന്ന് രാത്രി യോമാസ നിമിത്തം എൻ്റെ ആത്മീയ മനുഷ്യന് വ്യത്യാസം വരണം ഒരു പുതിയ ശക്തി എൻ്റെ മേൽ വരണം ഒരു പുതിയ അഭിഷേകം എൻ്റെ മേൽ വരണം ഒരു കൃപാവരം എനിക്ക് പ്രാപിക്കണം ഒരു അഭിഷേകത്തിന്റെ നിറം എനിക്ക് ഉണ്ടാകണം വെളിപ്പാടിന് ആഴം പ്രാപിക്കണം ദർശനത്തിന് ആഴം പ്രാപിക്കണം ശക്തിയോട് ദൈവത്തെ ശ്രദ്ധിക്കുക കത്തിക്കേറുന്ന ഒരു അഭിഷേക ശക്തി വ്യാപരിക്കണം പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒരു ആത്മശക്തി വ്യാപരിക്കണം മണിക്കൂറിൽ ആരാധിച്ചാലും അറിയാതിരിക്കുന്ന അഭിഷേക ശക്തി ദൈവം നമ്മുടെ മേൽ പകരാൻ പോകുകയാണ് സ്തോത്രം പറയാ ആത്മസാന്നിധ്യം സഭയിൽ ഇറങ്ങി വരുമ്പോ മത്സരിച്ചിരിക്കരുത് അതിനുവേണ്ടി വിധേയപ്പെട്ടാൽ നിന്റെ മേലും ആ നിറവ് വരാൻ പോവുക നമുക്ക് ലഭിച്ച സന്തോഷത്തിനായി ഒന്ന് സ്തോത്രം പറഞ്ഞ് ഇന്ന് രാവിലെ ഞാൻ പ്രസംഗിച്ചതുപോലെ ചുമന്നുകൊണ്ട് വന്നവരവിടെ നീന്തുന്നു പ്രൈസലോൺ ഏതെല്ലാം ശക്തിയെ ചുമന്നുകൊണ്ട് നടക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് പക്ഷേ നമുക്ക് കർത്താവിനെ ചുമക്കാൻ ഭാഗ്യം കിട്ടിയില്ലേ യേശുവിനെ ചുമക്കാൻ ഭാഗ്യം കിട്ടിയില്ലേ പരിശുദ്ധാത്മാവിനെ വഹിക്കാൻ ഭാഗ്യം കിട്ടിയില്ലേ വെറുതെ ഉള്ള ചുമയുടെ അവസാനിപ്പിക്കോത്രം ആത്മശക്തി വന്നാൽ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുകയാണ് കുടുംബത്തിന്റെ അനുഭവങ്ങൾ മാറാൻ പോകുകയാണ് സഭാമണ്ഡലത്തിൽ മാറ്റം വരാൻ പോകുകയാണ്
يا
ശബ്ദത്തെ ബന്ധിച്ച ബന്ധനം അഴിക്കണമേ, ശരീരത്തിന്റെ ബന്ധനം അഴിക്കണമേ. ഒരു പുത്തൻ ശക്തി എന്റെമേൽ, എന്റെ പാപം ക്ഷമിക്കണമേ, അശുദ്ധി ക്ഷമിക്കണമേ, കൺമോഹം ജഡമോഹം ജീവനത്തിന്റെ പ്രതാപം ക്ഷമിക്കണമേ. ഞാൻ പലതും തട്ടിപ്പോയി കർത്താവ്, ഇന്ന് രാത്രി എന്നോട് ക്ഷമിക്കണമേ. വിശുദ്ധിയുടെ ആത്മാവ്, പരിശുദ്ധിയുടെ ആത്മാവ് എന്റെ മേലിന്ന് രാത്രി ഇറങ്ങണം. ഹാജി ഹൂഡാന ഹംസാനിയ ഹക്കരിയ ദുടിയ വൈഡേ മധുരിയ ഹസ്യ മലംസിയ റബ്ദിയ കൽബറാഷിയ ധുരാദിയ സര ഹർദൽഖാനാദിയ സൽബറാദിയ ഹുയാല ഹാരിഷാനാലിയ കാരിഷം ഒരം ശൽബറിയ വർഷസിയ നസരിയ പ്രമോ രാക്ഷസ്കൽക്മിയ دوسرا بريمي بيبي ورايشاس بالمجيا ورايشاس بيالا ده كاتي دورا غدا كاتي دورا غدا كاتي دورا غدا
ആരാധാന വൈഡാരായ ശാരാധാര ബൗഡാമാന ആമേൻ അല്പസമയം കൂടെ ദൈവവരങ്ങൾ ഏൽപ്പിക്കാം ശാരാധാന വൈഡാമാന രേഗാദായ സംദൽ പ്രമദ വൈഡമനാദൽ ചൂടമനാദൽ വൈഡാനാദൽ പ്രമദാമാന വൈഡാനാദൽ എല്ലാ ഉള്ളങ്ങളും ദൈവമുഖത്തേക്ക് നോക്കാം അല്പസമയം കൂടെ സ്തോത്രം ചെയ്യാം ദൈവശക്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുകയാണ് ചൂടാമാന രേഗാദാന ബൗഡാമാന രേമാദാന ചൂടമാന രേമാദാന വൈഡാനാമ രേഗാദാന ഓ ഓ ഈ ദൈവശക്തിയില്ലാതെ മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല ഇന്ന് രാത്രി പറയ കർത്താവേ ഈ അത്യന്ത ശക്തി എന്ന മേലൊന്ന് പകരണമേ ചുടയാ രഗാദാ സൈഡമ രേതൽ ചുടബല വേരദാല വൈഡബാല ബാല 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 ഓരി ഗദല ബക്ഷസ് ീതാരാവ സൈഡാരാതൽ പ്രൈസ് ദ ലോർഡ് പ്രൈസ് ദ ലോർഡ് പ്രൈസ് ദ ലോർഡ് ഇന്ന് രാത്രി ദൈവന്റെ മേലൊരു പുതിയ ശക്തി പകർന്നു ആത്മാവിൽ ഇന്ന് ഞാൻ കുതിച്ചുയർന്നു ആ ദൈവശക്തി എൻ്റെ ശരീരത്തിൽ ഞാൻ അനുഭവിക്കുന്നു ഇന്ന് രാത്രി ഞാൻ പുതുതായി ദൈവശക്തിയാൽ നിറയപ്പെട്ടു അന്യഭാഷ എൻ്റെ നാവിന്മേൽ ദൈവം തന്നു ഞാൻ ആദ്യമായി അന്യഭാഷകൾ ദൈവത്തെ സ്തുതിച്ചു ഈ രാത്രി ഞാൻ പറയട്ടെ നിങ്ങളുടെ അനുഭവമാണെങ്കിൽ ശക്തി പുതുക്കിയെങ്കിൽ അഭിഷേകം പ്രാപിച്ചെങ്കിൽ അന്യഭാഷയാൽ ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയെങ്കിൽ അങ്ങനെയുള്ളവർ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ പ്രൈസ് ദ ലോർഡ് പ്രൈസ് ദ ലോർഡ് ശക്തിയോടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം ഒരു പ്രാവശ്യം കൂടെ രാത്രി ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം ദൈവശക്തിയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല ഇന്ന് രാത്രി ദൈവത്തിൻ്റെ അത്യന്ത ശക്തി നമ്മുടെ മേൽ പകർന്നെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക അത് പുതുക്കിക്കൊണ്ടേയിരിക്കണം അത് നഷ്ടപ്പെട്ടു പോകുവാനിടയാകരുത് ഈ അത്യന്ത ശക്തി നാം ഇന്ന് വായിച്ച വേദഭാഗം പറയുന്നു ഇത് മൺപാത്രത്തിലാണ് തന്നിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഉടഞ്ഞു പോകുവാൻ സാധ്യതയുണ്ട് ലാഘവത്തോടെ കൈകാര്യം ചെയ്താൽ തകർന്നു പോകുവാൻ ഇടയുണ്ട് ഇന്ന് പ്രാപിച്ച ദൈവത്തിൻ്റെ പുതിയ ശക്തി നഷ്ടപ്പെടുത്തി കളയാതെ ദൈവശക്തി പുതുക്കിക്കൊണ്ടേയിരിക്കുവാൻ ഇന്ന് രാത്രി എത്ര പേർ ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും എൻ്റെ നോട്ടം എൻ്റെ വാക്കുകൾ എൻ്റെ ചിന്ത എൻ്റെ ഇടപാട് എൻ്റെ കൊടുക്കുവാങ്ങൽ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളെയും ഇന്ന് രാത്രി എന്നെ ദൈവവരങ്ങൾ സമർപ്പിക്കുന്നുവെന്ന് എത്ര പേർ ദൈവത്തോട് തീരുമാനമെടുക്കും ഇനി ഞാൻ ആ പഴയ ആകാത്തതിലേക്ക് പോകുകയില്ല ഇനി ഞാൻ ആ പഴയ അനുഭവങ്ങളിലേക്ക് മടങ്ങിപ്പോകത്തില്ല ഇന്ന് രാത്രി ആ ദൈവശക്തി എന്നെ മേൽ തന്നതിന് സ്തോത്രം സ്തോത്രം സ്തോത്രമെന്ന് എത്ര പേർ ദൈവത്തോട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കും ഈ രാത്രി ആ ദൈവത്തിൻ്റെ കരങ്ങൾ നമുക്ക് സമർപ്പിക്കാം കർത്താവിൻ്റെ ദാസനെ ഇന്ന് രാത്രിയിലും ശക്തമായി ഉപയോഗിച്ചു പകൽക്കാലം നമ്മോട് കേൾപ്പിച്ച ദൂതുകൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം ഇന്ന് വൈകിട്ട് നമ്മുടെ മധ്യത്തിൽ കർത്താവ് ശുശ്രൂഷിപ്പാൻ തന്നെ അധികാരപ്പെടുത്തിയല്ലോ കരമച്ച് അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം കർത്താവിൻ്റെ ദാസനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം പിന്നെ ഈ ശക്തിയോടെ ഓ കേരളക്കരയ്ക്ക് പ്രയോജനകരമായി അനേകർക്ക് ആശ്വാസം വിടുതലും പകരുവാൻ തൻ്റെ വൃത്തിയെ കരങ്ങൾ എടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം തൻ്റെ മടക്കയാത്രയിൽ കർത്താവ് കൂടിയിരിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം ചൂടാമാന രേമാദാല വൈഡാമാന രൂഡാമാല നാളത്തെ വിശുദ്ധ സമായോഗത്തെ ദൈവവരങ്ങൾ സമർപ്പിക്കാം കർത്താവിൻ്റെ വലിയ സാന്നിധ്യം പകരപ്പെടുവാൻ വിടുതൽ ലഭിച്ച ദൈവജനം ഒരുക്കപ്പെട്ട ദൈവജനം ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു പകലായിരിക്കാൻ കർത്താവ് നമ്മുടെ മതിൽ ഇറങ്ങി വരേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം ഇത്രത്തോളം നമ്മെ സഹായിച്ച ദൈവവരങ്ങൾ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് തോമസ് കുട്ടി അവർ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ രാത്രിയിലത്തെ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കും നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം 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 എന്ന് പറഞ്ഞ് ദൈവം ഏൽപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പ്രൈസ് ദി ലോർഡ് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ദൈവമേ സ്വർഗീയ പിതാവേ അവിടുത്തെ മക്കളും അവകാശികളുമായിരിക്കുന്ന അടിയങ്ങൾ പൊന്നു താമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഇന്ന് രാത്രി കാലവും കർത്താവേ
അവിടുത്തെ ഹാലലുയ ആവേ ആഴമായ മർമ്മങ്ങൾ ദൂതുകൾ ഞങ്ങളോട് അറിയിപ്പാൻ തക്കവണ്ണം ഇന്ന് രാത്രികാലം ഞങ്ങളോട് കൃപ തോന്നിയല്ലോ. അങ്ങയുടെ വിലപ്പെട്ട ദാസനെ അങ്ങ് കരങ്ങളെടുക്കുവാൻ ഇടയായി തീർന്നല്ലോ. കഴിഞ്ഞ പകൽക്കാലവും അവിടുന്ന് സംഹരിച്ച ദൈവമേ, ഇന്ന് രാത്രികാലം ഞങ്ങളുടെ നിലയും വിലയും അറിഞ്ഞങ്ങ് ഇടപെട്ടതിനായി ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു കർത്താവി. അതേ, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, അത് ദൈവത്തിൻ്റെ ദാനം അത്രേ ആകുന്നല്ലോ കർത്താവി. ഈ മൺപാത്രങ്ങളിൽ പകർന്നതായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അത് അതിൻ്റെ അളവറ്റ വലിപ്പം ഞങ്ങൾ തിരിച്ചറിഞ്ഞ് ഒരു ജയകരമായ ജീവിതം നയിപ്പാൻ ഈ ഉപവാസ പ്രാർത്ഥനകൾ അവിടെ നിന്ന് കൃപ ചെയ്യുമാറാകണമേ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അപ്പച്ചൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥന ഈ ദേശത്തിന് ഒരു വലിയ വിടുതലായി, സഭയ്ക്ക് വലിയ വിടുതലായി, സംഘടനയ്ക്ക് വലിയ വിടുതലായി തീരുവാൻ സ്വർഗം അവിടെ നിന്ന് സഹായിക്കുമാറാകണമേ. കർത്താവേ, ശുശ്രൂഷ കർത്തൃദാസനെ അപ്പച്ചൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പിന്നെയും അധിക ശക്തിയോട് ദൈവം കരങ്ങളിൽ ഉപയോഗിക്കുമാറാകണമേ. ഇവിടെ നേതൃത്വം കൊടുക്കുന്നതായ കർത്താവേ, അങ്ങയുടെ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരെ ദൈവകരങ്ങൾ പിന്നെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോട് ഉപവാസത്തോടായിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അധിക ശക്തിയോട് പിന്നെയും അവിടുന്ന് കരങ്ങൾ എടുക്കുമാറാകണമേ കർത്താവേ. നാളത്തെ സമാരാധനയും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവേ, അങ്ങയുടെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി ഹല്ലേലൂയ ജയകരമായ ജീവിതം ദേശത്തെ നയിച്ചെടുക്കുവാൻ തക്കവണ്ണം ഈ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവേ ദേശത്ത് അതെ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പിന്നെയും പ്രാർത്ഥിക്കുന്നു. സമസ്ത വിഷയങ്ങളെ ഏൽപ്പിക്കുകയാണ്. തുടർമാന മീറ്റിംഗുകളെ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം പ്രാർത്ഥന കേൾക്കും, അങ്ങയുടെ നാമം മഹത്വം എടുക്കും. താഴ്മയോടെ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആ കർത്താവ്, ഇന്ന് രാത്രി നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. സ്തോത്രം സ്തോത്രം. ഇന്ന് രാത്രി നമ്മെ ധന്യമായി അനുഗ്രഹിച്ചതിനായി നമുക്കെല്ലാം സ്തോത്രം പറയാം. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധ ആത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും സഹവാസവും പ്രാർത്ഥനയോടത്തെ എല്ലാ വിഷയങ്ങളോടും കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടെയും പൂർണ്ണമായും ഭാഗികമായി ബോസിക്കുന്ന എല്ലാ ദൈവജനത്തോടും ഇന്ന് പകലും രാത്രി നമ്മുടെ മധ്യത്തിൽ ഐശ്വര്യമായ ദൈവജനം ഘോഷിച്ച കർത്താവിൻ്റെ ദാസനോട് കുടുംബത്തോടും തൻ്റെ മടക്കയാത്രയോടുകൂടെയും നാളെ കർത്താവിൻ്റെ ഒരു താമസിക്കുന്ന നടക്കുന്ന വിശുദ്ധ ആരാധനയോടും ഭൂലോകമുള്ള വിശുദ്ധന്മാരോടുകൂടെയും ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ മടങ്ങി വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തുവേശു മൂലം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ.